നിശ്ചയമല്ല. നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവനും സോദരത്വേന വാഴുന്ന ഒരു മാതൃകാസ്ഥാനമായി ഈ നാട് മാറ്റാൻ കൈപ്പറ്റി അടയാളത്തിൽ വോട്ട് ചെയ്യണം. ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നാല് യുഗങ്ങളാണ്, കൃത ത്രേത ദ്വാപര കലി. ത്രേതായുഗത്തിലാണ് ശ്രീരാമൻ, ദ്വാപരയുഗത്തിലാണ് ശ്രീകൃഷ്ണൻ, കലിയുഗ വരദനാണ് അയ്യപ്പൻ ശബരിമല. ആ അയ്യപ്പൻ നൈസ്തിക ബ്രഹ്മചാരിയ. അയ്യപ്പനെ കാണാൻ ആരെങ്കിലും ഒരാൾ മാലയിട്ടാൽ ആ മാലയിടുന്ന അയ്യപ്പൻ ശബരിമല അയ്യപ്പൻ ഇരിക്കുന്ന ആധ്യാത്മിക തലത്തിലേക്ക് ഉയരണം. ഉയരണമെങ്കിൽ ശരീരവും മനസ്സും ശുദ്ധീകരിക്കണം. ശുദ്ധീകരിക്കണമെങ്കിൽ കഠിനമായി വ്രതമെടുക്കണം. ആർത്തവോന്മുഖരായ സ്ത്രീകൾക്ക് കഠിനമായി വ്രതമെടുക്കാനാവില്ല. അതുകൊണ്ടാണ് ശബരിമലയിൽ യുവതികളെ കയറ്റാത്തത്. 10 വയസ്സിന് താഴെ 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് അവിടെ കയറാം. 10,000 സ്ത്രീകളാണ് 50 വയസ്സിന് മുകളിൽ മല ചവിട്ടുന്നത്, 10 വയസ്സിന് താഴെ മല ചവിട്ടുന്നത്. സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നു. എന്താ വിധി? ജെൻഡർ ഇക്വാലിറ്റി വേണം ശബരിമലയിൽ, സ്ത്രീ പുരുഷ സമത്വം വേണം ശബരിമലയിൽ. സ്ത്രീ പുരുഷ സമത്വം ഇല്ലേ? 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളല്ലേ? 10 വയസ്സിന് താഴെയുള്ള സ്ത്രീകളല്ലേ? ഇക്വാലിറ്റി ഉണ്ട്, സ്ത്രീ പുരുഷൻ സമത്വമുണ്ട്. സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. അതുകൊണ്ടെന്താ? രണ്ട് സ്ത്രീകളെ കൊണ്ടുപോയി ശബരിമലയിൽ കയറ്റി. ആരാ സ്ത്രീകൾ? സ്വന്തം ഭർത്താവിന് വേണ്ടാത്ത രണ്ട് സ്ത്രീകൾ, അമ്മമാർക്ക് വേണ്ടാത്ത സ്ത്രീകൾ, അമ്മാവി അമ്മയുടെ തല അടിച്ചു പൊട്ടിച്ച രണ്ട് സ്ത്രീകൾ, മക്കൾ അമ്മയെ എന്ന് വിളിക്കാത്ത രണ്ട് സ്ത്രീകൾ. വ്രതമെടുക്കാതെ, മാലയിടാതെ, ശരണമന്ത്രം വിളിക്കാതെ, 18-ാം പടി ചവിട്ടാതെ ഈ രണ്ട് പെണ്ണുങ്ങളെ കൊണ്ടുപോയി മലയിൽ കയറ്റി. പിറ്റേന്ന് മുഖ്യമന്ത്രി പറഞ്ഞു, ശബരിമല അയ്യപ്പന്റെ നൈസ്തിക ബ്രഹ്മചര്യം തകർന്നു, രണ്ട് സ്ത്രീകളെ ഞാൻ ശബരിമലയിൽ കയറ്റി, ഇനി എല്ലാ യുവതികൾക്കും കയറാം. അന്ന് എന്റെ വീടൊരു മരണ വീടാണ്. എന്റെ ഭാര്യ വാവിട്ട് നിലവിളിച്ചു. അവളെ അമ്മ മരിച്ചപ്പോ പോലും അത്രയും കരഞ്ഞു. ശബരിമലയിൽ അയ്യപ്പന്റെ നൈസ്തിക ബ്രഹ്മചര്യം തകർക്കാൻ മുഖ്യമന്ത്രി തയ്യാറായതിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ദുഃഖമുണ്ട്, അമർഷമുണ്ട്. ആ അമർഷം അറിയാൻ പോകുന്നേ ഉള്ളൂ. ഇന്നലെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ എഴുത്ത് പരീക്ഷ. എന്തിനാ എഴുത്ത് പരീക്ഷ? സൈക്കാട്രി പ്രൊഫസറെ, അതിൽ ചോദ്യപേപ്പർ ഒരു ചോദ്യം. പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചോദ്യ കടലാസിലെ ഒരു ചോദ്യം. എന്താ ചോദ്യം? 2018 സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം ശബരിമല സന്നിധാനത്തിൽ അയ്യപ്പന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിച്ച് അവിടെ കയറി രണ്ട് സ്ത്രീകളുടെ പേരെഴുതാൻ എവറസ്റ്റ് കൊടുമുടി ചവിട്ടിയ ആദ്യത്തെ ആളാരാണ്? ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യത്തെ ആളാണ്? ചൊവ്വയിൽ കാലുകുത്തിയ മനുഷ്യനാരാണ് എന്നൊക്കെ ചോദിക്കുന്ന പോലെ അയ്യപ്പന്റെ സന്നിധാനത്തിൽ കയറി രണ്ട് സ്ത്രീകളുടെ പേരെഴുതാൻ. ശബരിമല കഴിഞ്ഞാൽ കോടിയേരി പറഞ്ഞു 1,000-ത്തോളം ചുന്നിപ്പള്ളികളുണ്ട്, അവിടെ സ്ത്രീകളെ കയറ്റും. എന്റെ പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നത് യേശുക്രിസ്തുവിന്റെ അനുയായികളായ ക്രൈസ്തു മതത്തിൽപ്പെട്ടവർക്ക് അവരുടെ പള്ളിയോടനുബന്ധിച്ചുള്ള സ്ഥാപന ജംഗമ വസ്തുക്കൾ ഒരു ചർച്ച് ബില്ല് കൊണ്ടുവന്ന് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരും. അപ്പൊ ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്നു, ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നു, മുസൽമാനെ ഉപദ്രവിക്കുന്നു. ഇന്ത്യയുടെ ഭരണഘടനയെ ബഹുമാനിക്കുന്ന ആർക്കും ഈ നിരീശ്വരവാദികളെ കാരണം ജീവിക്കാനാവുന്നില്ല. അതുകൊണ്ട് ശക്തമായി പ്രതികരിക്കണം. ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി പറയുന്നു, ഇത്രയും വർഷം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ട് ഒന്നുമാകാൻ കഴിയാതെ പോയ ഈ സഹോദരനെ, ഈ പാവപ്പെട്ടവനെ, ഈ കൂടപ്പുറത്തിനെ നിങ്ങൾ ഇത്തവണ ഒരു MP ആക്കണം. ചെയ്യണം, ചെയ്യിക്കണം.